ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള മുട്ടക്കറിയാണ് ഉണ്ടാക്കണേ, ഓംപ്ലേറ്റ് കറി. അപ്പോൾ അതിന് വേണ്ടി ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 തക്കാളി, 2 സവോള, പച്ചമുളക് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു 4 ചുള വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തേങ്ങയുടെ പാൽ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 മുട്ട നമ്മൾ ആദ്യം ഓംപ്ലേറ്റ് ഉണ്ടാക്കുക. അതിൽ കുറച്ച് പച്ചമുളകും ഉള്ളിയും പിന്നെ ഉപ്പും ഒക്കെ ഇട്ടിട്ട് അതിലേക്ക് വേണ്ട ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് ഓംപ്ലേറ്റ് ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ ഇന്നും നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് അങ്ങനെയൊക്കെയല്ല കറി വയ്ക്കാറ്. ഇന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കി നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം ഒരു പാൻ എടുത്തിട്ട് നമുക്ക് ഓംപ്ലേറ്റ് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇത്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വയ്ക്കാം. പാലൊഴിച്ചിട്ടോ പിന്നെ തേങ്ങ വറുത്തരച്ചിട്ട് മസാലകളൊക്കെ കൂടി അരച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ വയ്ക്കാം. എനിക്കതിലിഷ്ടപ്പെട്ടത് നമ്മുടെ ഈ പാലൊഴിച്ച കറിയാണ്. പിന്നെ അണ്ടിപ്പരിപ്പ് ചേർത്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് കറി വയ്ക്കാം കേട്ടോ. എങ്ങനെ വെച്ചാലും ടേസ്റ്റ് തന്നെയാണ്. കൂടുതൽ ടേസ്റ്റ് എനിക്ക് ഈ പാലൊഴിച്ചിട്ടുള്ളതാണ് തോന്നിയത്. അപ്പോൾ ഇതേപോലെ ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. അപ്പോൾ ഒരു കട്ടി ഉണ്ടാവും ഓംപ്ലേറ്റിന്. വിചാരിച്ച പോലെ അങ്ങോട്ട് മടക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് അതൊന്ന് അവിടെ ഇരുന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വയ്ക്കാം. ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലാവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എന്തെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായ സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ വഴറ്റി വന്നിട്ട് ഈ മസാലകൾ മിക്സിയിലിട്ടിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ചൂടാറിയിട്ട് നമുക്ക് അരച്ച് ഗ്രേവി ആക്കിയിട്ട് അങ്ങനെയും ഉണ്ടാക്കാം ഈ കറിയിട്ടാ. ഒരു 3 തക്കാളി സവോളയൊക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഈ തക്കാളി ഉണ്ട്. കുറച്ച് നേരം നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടും. തക്കാളി എല്ലാം ഒന്ന് സോഫ്റ്റായി ഉണ്ട്. അപ്പോൾ ആവശ്യമായ പൊടികളൊക്കെ ചേർക്കാം. നമുക്ക് മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല കുറച്ച്, അണ്ടിപ്പരിപ്പ് ചേർത്ത് അരയ്ക്കുമ്പോൾ ഗ്രേവി നല്ല തിക്കായിട്ട് പിന്നെ തേങ്ങാപ്പാലിൻ്റെ ആവശ്യമില്ല. അതും നല്ല ടേസ്റ്റ് തന്നെയാട്ടാ. അപ്പോൾ ഈ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ചോറിനാകുമ്പോൾ ഇത്തിരി ഗ്രേവി വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഇത്തിരി കൂടുതൽ തേങ്ങാപ്പാലൊക്കെ എടുത്തത്. ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ്. പാലൊക്കെ നല്ല 1/2 പാല് നല്ല കട്ടിയിൽ തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഈ കറിയിലേക്ക് ആവശ്യമായ ഉപ്പിടുക. മുട്ടയിൽ നമ്മൾ നേരത്തെ ഉപ്പിട്ടുണ്ട്. ആവശ്യമെങ്കിലും എല്ലാവരും ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കട്ടാ. ഇരുന്ന് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ഒന്ന് കട്ടിയാവും. അപ്പോൾ നമ്മുടെ നല്ല കുറുകി നല്ല പരുവത്തിലുള്ള ചാറാവും. അപ്പോൾ അതേ ഈ മുട്ട നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഫ്രൈ പാനിൽ വെച്ചിട്ടാണ് മുറിക്കണത്, പക്ഷേ അത് അതുമ്പോൾ തൊടണമൊന്നുമില്ല. അപ്പോൾ അതേ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ മുട്ടയിൽ ആ ചാറിൽ ഇങ്ങനെ മുക്കി നന്നായി ഗ്രേവിയൊക്കെ അതുമ പിടിച്ച് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും നമുക്ക്. അപ്പോൾ ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.